എങ്ങോട്ടാ ഈ കള്ളുഷാപ്പി വലിഞ്ഞു പിടിച്ച് കയറുന്നത് പോലെ? ഒരു ചോദ്യവും പറച്ചിലൊന്നും വേണ്ട അല്ലേ? പരാതി ബോധിപ്പിക്കാനാ? അദ്ദേഹം ഒരു പ്രവിയെ തപ്പി പോയിരിക്കുകയാണ്. എപ്പോ വരും? അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. പരാതി കൊടുക്കാനാണെങ്കിൽ കൊടുത്തിട്ട് പറ്റുള്ളൂ. അതല്ല, എസ് ഐയുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുത്തേ പറ്റൂന്ന് നിർബന്ധമാണെങ്കിൽ നാളത്തെ പേപ്പർ നോക്കിട്ട് വന്നാ മതി. അതെന്താ? എന്താണെന്നാ? കോമളപുരം മാർക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അത് ഉടുമ്പ് വാസുവിനെ പൊക്കാൻ. വന്നാ പറയാ വന്നെന്ന്. ക്ഷേമാന്വേഷിച്ചും എന്റെ ആളാണെന്നും പറഞ്ഞും എം എൽ എ മുതൽ മന്ത്രി വരെ ഫോണിൽ പോരും. സാർ, ആഫ്റ്റർനൂൺ ലീവ് തരണം. ഇന്ന് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ്. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സാർ. സംസ്കാരമില്ലാത്ത താണെന്തിനാടോ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? പഞ്ചസാരയുടെ അസുഖമുള്ളവർ പഞ്ചസാര ഫാക്ടറി നടത്തുന്നില്ലേ സാർ? എന്തൊക്കെ പരിപാടികൾ? ലാത്തിയടിയും തെറിവാതിരയും മാറ്റി കുമ്മിയടിയും തിരുവാതിരയും ആക്കിയിട്ടുണ്ട് സാർ. പിന്നെ എന്റെ ഒരു കവിതയുണ്ട് സാർ. താൻ കവിത എഴുതൂ? യോ, പിന്നെ എഴുതു സാർ. ഈ കാക്കിക്കുള്ളിലിരുന്ന് ഒരു കവിഹൃദയം വിങ്ങുകയാണ് സാർ. ഇങ്ങുന്നുണ്ടെങ്കിൽ ആ കുരു എടുത്ത് കള എന്റെ വിള. അണ്ടാശയത്തിന്റെ അന്തരാത്മാവിൽ നിന്നും അഹോരാത്രം അശ്രുധാരയായി ഒഴുകുന്നതാണ് കവിത എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ വാങ്ങിച്ചാ പോരെ? അരിസ്റ്റോട്ടല്ല, അരിസ്റ്റോട്ടിൽ. ഓ, മനസ്സിലായി, ഞാൻ വായിച്ചിട്ടുണ്ട്. സുകുമാർ അഴിക്കോണ്ട് പുതിയ കുറ്റാന്വേഷണ കഥയുടെ പേരല്ലേ? മനുഷ്യനായാലേ ഉള്ളിൽ അല്പം കല വേണം. എന്താ ഉള്ളിൽ കല കാണണോ? വേണ്ട 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 സാർ, ഞാൻ പോയിക്കോട്ടെ സാർ. വേണ്ട, ഡ്യൂട്ടി കഴിഞ്ഞ് പോയാ മതി സാർ. സാംസ്കാരിക സമ്മേളനം വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിങ്ങുന്ന ഹൃദയവുമായി യാത്രയാകുന്നു ഞാൻ. ഉം
തന്നോട് ആര് പറഞ്ഞു? അതെടുത്ത് വെക്കാൻ സാറ് പറയാറുണ്ടല്ലോ. ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കുന്നു. ഫോൺ എടുക്കണോ? എടുക്കണോ സാർ. എം എൽ എ അല്ലെങ്കിൽ എം പി ആണെന്ന് ഉറപ്പാ. ആ ഉടുമ്പുവാസം അവരുടെ ആളാ. എം എൽ എ അല്ല മന്ത്രി വിളിച്ചാലും ശരി, ഈ തെമ്മാടികളെ ഞാൻ വിടത്തില്ല. സാറിന് അച്ഛൻ ബാലൻസർ സാറിന്റെ അതേ സ്വഭാവ. 3 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്താ. ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലായിരിക്കുമ്പോഴാ അദ്ദേഹം കുത്തേറ്റ് മരിച്ചേ. സാർ മണി ആ ഉടുമ്പുവാസുവിനെ വിടിക്കാനുള്ള മണിയായിരിക്കും ഇത്. ഇവിടെ ഭീരു താനിങ്ങനെ ഭീരു ആയാലോ അതെടുക്ക്. പിന്നെ ഏതെങ്കിലും 4 രാഷ്ട്രീയക്കാരാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. സാർ എവിടെ പോയിന്ന് പറയണം. ഓ പീഡന കേസിലെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അങ്ങ് കോഴിക്കോട് പോയെന്ന് പറഞ്ഞു. അതെടുക്ക്. ഹലോ, ഞാൻ എം എൽ എ ജോസ് പാറയ്ക്ക്. ഞാൻ ഭീരു. അല്ല ഭീരു, ഭീരു മുഹമ്മദ് സാർ. കുറേ നേരം ആയാലോടോ, ദേഷ്യം മലർത്തി തുറന്നിട്ടിട്ട് താനൊക്കെ എവിടെ പോയി കിടക്കുക? അത് ഞാൻ കോമളപുരം മാർക്കറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വാസുവിനെയും കൂട്ടരെ ഉടനെ വിട്ടയക്കണം. അവരെന്റെ ആളുകളാ. അത് ഞാൻ സാർ. താനൊന്നും പുളുത്തണ്ട, തന്റെ എസ് ഐ ഡി കൊടുക്ക്. ശരി സാർ. എം എൽ എ ആണ് സാറിന് തിരക്കുണ്ട്. എം എൽ എ അല്ലാവരെ തന്റെയാണ് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. ഹലോ, ഞാൻ എം എൽ എ പാറയ്ക്കൻ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത വാസുവിനെയും കൂട്ടരെയും വിട്ടയക്കണം. ഹലോ ഹലോ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. ഹലോ 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 ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരായിരിക്കും സാർ. അതെന്താ? 20 വർഷങ്ങൾക്ക് മുമ്പ് വള്ളി നിക്കരട്ട് മുക്കൾ ഒലിപ്പിച്ച് പത്രം വിറ്റുകൊണ്ട് നടന്ന ഒരു ജോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അവൻ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന അധോലോക സാമ്രാജ്യത്തിന് ഉടമയാണ്, ജനനായകനാണ്. ഒന്നും ഞൊടിച്ചാൽ എന്തിനും തയ്യാറായ ഗുണ്ടാ സംഘങ്ങളുണ്ട് അവന്റെ പിന്നിൽ. ആ ജോസ് പാർക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സാർ. അയാളില്ലേ എസ് ഐ? ഉണ്ടേ. ജാമ്യത്തിനായിരിക്കും. ജാമ്യത്തിനല്ലാതെ ഇവിടുന്ന് ലോണൊന്നും കൊടുക്കുന്നില്ലല്ലോ. വാസുവിനെ മാത്രം വിട്ടാ മതിയോ അതോ എല്ലാരെയും കൊണ്ടുപോകുന്നോ? എല്ലാവരെയും കൊണ്ടുപോകും. അയ്യോ, ഇന്ന് ഇവിടെ ഇവന്മാര് മാത്രമല്ലേ ഉള്ളൂ. ഒരു പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ലോക്കപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാന്ന് പറയുന്നത് ഒരു ഐശ്വര്യക്കേടല്ലേ വക്കീലെ? മാത്രല്ല, ഇന്നും നാളെയും കോടതി അവധിയാ, മറ്റന്നാൾ ഹാജരാക്കാം. ജാമ്യം അവിടുന്ന് മേടിച്ചോളൂ. അതല്ലേ അതിന്റെ ഒരു ശരി. അട്ടെ, എന്ത് ചാർജ് അവർക്കെതിരെ ഉള്ളത്? അത് വക്കീലിനെ ഇങ്ങോട്ട് അയച്ച എം എൽ എ പറഞ്ഞില്ലേ എന്നാ കേട്ടുള്ളൂ. സാമൂഹ്യ വിരുദ്ധന്മാരുടെ പേരിൽ എടുക്കാവുന്ന എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തി ഞാൻ കേസ് അറിയും. ഇൻസ്പെക്ടർ റേറ്റ് എത്രയാണെന്ന് പറ എത്രയായാലും കൊടുത്തേക്കാൻ എം എൽ എ പറഞ്ഞിട്ടുണ്ട്. താനൊരു വക്കീലാന്ന് കരുതി എത്താൻ നേരം വിളിച്ചത്. വാസുവിനെ പോലുള്ള സാമൂഹ്യ വിരുദ്ധർക്കും അവനെ ഇറക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് അയച്ച എം എൽ എ പോലുള്ള വാദിക്ക നാണല്ലോ വക്കീലായിരിക്കും. അതെ, ഇനി മേലിൽ ഇങ്ങനെ ഏർപ്പാടുമായിട്ട് ഒരുത്തനെ ഇങ്ങോട്ട് വേണ്ടെന്ന് തന്റെ എം എൽ എയോട് പറഞ്ഞേക്ക്. എസ് ഐ എന്തിയടോ? സാറ് ഇരിക്കണം, സാറ് കുടിക്കാൻ ചായ. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ല. താൻ ഉടുമ്പിനെ ഇറക്കി വിടെ. സാർ എസ് ഐ പറയാതെ ഞാനെങ്ങനെ? തന്റെ ഒരു എസ് ഐ പോലീസ് സ്റ്റേഷൻ വന്ന് പോക്കറ്റിൽ കാണിക്കുന്നോ? സ്ഥലം എം എൽ എ പാർക്കനാണ് സാർ. എം എൽ എ അല്ല മന്ത്രിയാണ്. ഇവിടെ ഒരുത്തനും കയറി ഇറങ്ങണ്ട. വാസു എന്റെ ആളാ, മര്യാദയ്ക്ക് അവനെ ഇറക്കി വിട്, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകും. പാർക്കൻ, അതിന് താൻ ഒരു ജന്മം കൂടി ജനിക്കണം. കളി ജയശങ്കറിനോട് വേണ്ട. പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയവനാണ് ഞാൻ. ഒന്നും കൊടുത്തും ചോര കണ്ട് അറപ്പ് മാറിയവനായി പാറക്കൻ. അനുസരിക്കാത്ത ഒരുത്തനും പാറക്കൻ മാപ്പ് കൊടുത്തിട്ടില്ല. നിന്റെ തൊപ്പി ഞാൻ ഊരിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ. ചെന്ന് തൊപ്പി ഊരിക്ക. പാർട്ടി ചെയർമാൻ പെണ്ണു കൂട്ടി കൊടുത്ത എം എൽ എ ആയോ നീ? എനിക്കൊരു ചുക്കും ചെയ്യില്ല. കാണാം കാണാം.